നമസ്കാരം. കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ അധികാരികളും ദേവസ്വം ബോർഡുകളും കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ഭക്തജന വിരുദ്ധം, ദൈവവിരുദ്ധമായ അഴിമതിയുടെയും അതുപോലെ തന്നെ സ്വജന പക്ഷപാതത്തിന്റെയും വേണ്ട രീതിയിൽ ഈ ആരാധനാക്രമങ്ങളെയോ അല്ലെങ്കിൽ ഈ ആരാധനാ സ്വാതന്ത്ര്യത്തെയോ വിശ്വാസങ്ങളെയോ ഒക്കെ ചവിട്ടിയരയ്ക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ എത്രയോ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ശബരിമല വിഷയത്തിലടക്കം ഈ കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ ആരോപണ വിധേയമായതാണ്, നമ്മൾ കണ്ടതുമാണ്. അതായത് സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരും അതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ ഇവിടെ ഹിന്ദു ആചാരങ്ങളെ ചവിട്ടിമതിക്കുന്നവരുടെ കൂടെ നിന്ന് നവോത്ഥാനവും അതും ഇതും പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങളിലും ഇവിടെ ആരാധനാക്രമത്തെയും വിശ്വാസങ്ങളെയും ഒക്കെ തകിടം മറിക്കുന്ന പല പ്രവൃത്തികൾ നടത്തിയതായി നമുക്കറിയാം. എല്ലാ വിഷയങ്ങളും ചർച്ചയായതാണ്, ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ചയായതാണ്. ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ കുളങ്ങളിൽ മീനെ വളർത്താൻ ഉത്തരവ് കൊടുക്കുന്നു. അതുപോലെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലെ പാത്രങ്ങൾ, വിലപിടിപ്പുള്ള പാത്രങ്ങൾ മറിച്ചു വിൽക്കുന്നു, സ്ഥലം പാട്ടത്തിന് കൊടുക്കുന്നു. ഇതൊക്കെ തന്നെ എത്രയോ പ്രാവശ്യം ഇവിടെ ചർച്ചാ വിഷയമായതാണ്, ഇവർ പദ്ധതിയിട്ടതാണ്. പക്ഷേ ഭക്തജനങ്ങളുടെയും വിശ്വാസ സമൂഹത്തിന്റെയും എതിർപ്പ് കൊണ്ടാണ് ഇതൊക്കെ നടക്കാതെ പോയത്. കൂട്ടത്തിൽ എല്ലാ വിഷയങ്ങളിലും, പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലൊക്കെ പല വിഷയങ്ങളിലും പല അഴിമതി ആരോപണങ്ങളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയും ഒക്കെ പല കുറി ഉയർന്നു വന്നതുമാണ്. ഇവിടെ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആരാധനാക്രമങ്ങളെയും തകർക്കാനുള്ള ഒരു ഗൂഢ പ്രവർത്തനം ഇതിനു പിന്നിൽ നടക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ തത്വമയി ന്യൂസ് ക്ഷണിക്കുന്നത്. തിരുവാറന്മുള ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി വിഹിതം നൽകുന്നു. അല്ലെങ്കിൽ ആ ശബരിമല പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവാറന്മുള ക്ഷേത്രം, ഈ ക്ഷേത്രത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നു, അതിനുവേണ്ടി പണം നൽകുന്നു. ചില്ലറയൊന്നുമല്ല, 92 കോടി രൂപയാണ് ഈ വിഷയത്തിൽ നൽകിയത്. 2016-17 വർഷത്തിലാണ് ഈ തുക നൽകിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നത്? തിരുവാറന്മുള ക്ഷേത്രത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ പലതും പറഞ്ഞ് ഇതിൽ നിന്ന് വിഹിതം പറ്റി കോടികളാണ് വെട്ടിച്ചിരിക്കുന്നത് എന്നാണ് ഭക്തജനങ്ങളും അതുപോലെ നാട്ടുകാരും ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ അഴിമതി നടത്തുന്നതിൽ ഇതിൽ വിഹിതം പറ്റിയത് BJP പ്രവർത്തകരുണ്ട്, CPM പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പ്രവർത്തകരുണ്ട് എന്നാണ് ഭക്തജനങ്ങളും നാട്ടുകാരും പറയുന്നത്. ഇതിന്റെ വാസ്തവം എന്താണ്? എന്ത് അഴിമതിയാണ് ഇവിടെ നടന്നത്? ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ആരൊക്കെയാണ് ഈ അഴിമതിക്ക് പിന്തുണ കൊടുത്തത്? ആരൊക്കെയാണ് ഈ പദ്ധതിയുടെ വിഹിതം പറ്റിയത്? അന്വേഷിച്ചേ മതിയാകൂ. ഈ തിരുവാറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ അഴിമതി, പദ്ധതിയിൽ നടന്ന അഴിമതിയെക്കുറിച്ച് ഡിസംബർ അവസാന കാലത്ത് വന്ന വാർത്തകൾ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു ഫോളോ അപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ നാട്ടുകാരും ഭക്തജനങ്ങളും അസ്വസ്ഥരാണ്. ഇത് അന്വേഷിക്കണം. കൃത്യമായി ഇത് എങ്ങനെയാണ് ഇവിടെ അഴിമതി നടന്നത്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, കണ്ടുപിടിച്ചേ മതിയാണ്. സഞ്ജു സദാനന്ദൻ, അദ്ദേഹം തിരുവാറന്മുളയപ്പന്റെ ഒരു ഭക്തനും സാംസ്കാരിക പ്രവർത്തകനുമൊക്കെയാണ്. അദ്ദേഹമാണ് വളരെ ശക്തമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പ്രതികരണം. സഞ്ജു പറയുന്നു, മതേതര സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളുടെ മറ്റൊരു അഴിമതി കൂടി പുറത്ത്. സ്വദേശി ദർശൻ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയുടെയും പദ്ധതി വിഹിതം വകമാറ്റി ചിലവഴിക്കുന്നതിന്റെയും കണക്കുകൾ ഓരോന്നായി ഇതാ പുറത്തു വരുന്നു. പദ്ധതി പ്രകാരം ശ്രീ പത്മനാഭ ടെമ്പിൾ, ആറന്മുള ടെമ്പിൾ, ശബരിമല ടെമ്പിൾ വികസനത്തിനായി 2016 കേന്ദ്ര സർക്കാർ 92 കോടി രൂപ അനുവദിക്കുകയും 72 കോടി രൂപ കൈമാറുകയും ചെയ്തു. 5.5 കോടി രൂപയാണ് ആറന്മുള ക്ഷേത്ര വികസനത്തിന് മാത്രമായി അനുവദിച്ചത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പടിഞ്ഞാറായി ഗോപുരനിറ നന്നാക്കുന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ മുഖഗണനാക്രമത്തിൽ നടപ്പാക്കാനുള്ള ഒരു നടപടിയും എടുക്കാതെ മറ്റ് അനാവശ്യ ആവശ്യങ്ങൾക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക വിനിയോഗിച്ചിരിക്കുന്നത്. സ്വദേശി ദർശൻ പദ്ധതിയുടെ പേരിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച ഈ തുക, അതായത് കേന്ദ്ര സർക്കാർ ഇത് അനുവദിച്ചത് ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി വിനിയോഗിച്ചു എന്ന് പോലും വ്യക്തമാക്കാൻ അതിൽപ്പെട്ടവർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കഴിയുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഉദ്ഘാടന മാമാങ്കങ്ങളുടെ ഭാഗമായി വെച്ചിട്ടുള്ള ശിലാഫലകങ്ങളിൽ ഒന്നിൽ പോലും കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വികസനത്തിനായി അനുവദിച്ച കോടിക്കണക്കിന് രൂപ വകമാറ്റി ചെലവഴിച്ചതിന്റെയും പദ്ധതി നടപ്പാക്കലിലെ കെടുകാര്യസ്ഥതയുടെയും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് സഞ്ജു പറയുന്നത്. ആറന്മുള ക്ഷേത്ര വികസനത്തിനായി ഓരോരോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച പദ്ധതി വിഹിതത്തെ കുറിച്ചുകൂടി അദ്ദേഹം വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. തെളിവുകൾ സഹിതം, അതായത് കൺസ്ട്രക്ഷൻ ഓഫ് കാനോപ്പി,
ഫോർ വി ഐ പി ഗാലറി. 1.43 കോടി രൂപ കൺസ്ട്രക്ഷൻ ഓഫ് ബാത്തിംഗ് ഘട്ട്, കുളിക്കാനുള്ള സ്നാനഘട്ടം 16.75 ലക്ഷം രൂപ. അതുപോലെ തന്നെ ശുചിമുറികൾ കെട്ടുന്നതിനായി 35.47 ലക്ഷം രൂപ. അതുപോലെ വള്ളസദ്യ നടത്തിപ്പിനായി ഒരു ഹാൾ പണിയുന്നതിനായിട്ട് 1.23 കോടി രൂപ. അതുപോലെ പ്രൊവിഷൻ ഓഫ് സൈനേജ് ബോർഡ്സ് ആൻഡ് യൂണിഫോം നെയിം ബോർഡ്സ്, വിവിധ ഇടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനായി 5.6 ലക്ഷം രൂപ. അതുപോലെ തന്നെ കുടിവെള്ള വിതരണത്തിനായി 18.21 ലക്ഷം. അതുപോലെ ഡസ്റ്റ്ബിന്നുകൾ, ഇതുപോലെയുള്ള വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനായി 1.57 ലക്ഷം രൂപ. അതുപോലെ ഡിസ്പ്ലേ ഡോക് ഫോർ ദ തിരുവോണത്തോണി അത് വെക്കുന്നതിനായി ആ പ്രദേശം അവിടെ ഒരു മറകെട്ടി തിരിക്കുന്നതിനായി 36.28. അതുപോലെ നടപ്പന്തൽ 1.6 കോടി. അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് വള്ളസദ്യ 21.32 ലക്ഷം. കൺസ്ട്രക്ഷൻ ഓഫ് സീറ്റിംഗ് ഗാലറികൾ പണിയുന്നതിനായിട്ട് വള്ളസദ്യക്കും മറ്റു കാര്യങ്ങൾക്കും, അതുപോലെ തന്നെ അവിടെ പുഴയോരത്ത് ഗാലറികൾ പണിയുന്നതിനായിട്ട് 16.5 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇത്രയും തുക അനുവദിച്ചിട്ടും ഇതൊന്നും ചെയ്യാതെ മറ്റു പല മേഖലകളിലേക്ക് വകമാറ്റി ചെലവഴിച്ചുകൊണ്ട്, അതായത് ക്ഷേത്രത്തിന്റെ സമ്പൂർണമായ വികസനത്തിനും ക്ഷേത്ര ആചാരങ്ങളുടെ നടത്തിപ്പിനുമായി കൊടുത്ത തുക തോന്നിയ വഴി ചെലവഴിച്ചിട്ട് അതിൽ നിന്ന് പണം പറ്റിയതും അതിൽ നിന്ന് ഇതുപോലെ കൂലി പറ്റിയതും ആരാണ്, കൈക്കൂലി പറ്റിയതും ആരാണ്, ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം. 92 കോടി രൂപയിൽ 72 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തു. കേന്ദ്ര സർക്കാരിന്റെ കാര്യമൊന്നും മിണ്ടിയിട്ടേ ഇല്ല. ദേവസ്വം ബോർഡിന്റെ ഒരു ഫലകങ്ങളിലും ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ന് പറയുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്ത തുക ഇത്തരത്തിൽ അട്ടിമറിച്ചുകൊണ്ട് അഴിമതി കാട്ടിക്കൊണ്ട് ആറന്മുള ക്ഷേത്രത്തിന്റെ പവിത്രതയും ആറന്മുള ക്ഷേത്രത്തിന്റെ ആ വിശ്വാസ്യതയും ആ മഹനീയതയും ഒക്കെ ഇല്ലാതാക്കാനും അത് വെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനും ശ്രമിച്ചത് ആരാണ്? ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും ശക്തമായ നടപടി ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം. ഇതിവിടെ തീരുന്നില്ല. തത്വമയി ന്യൂസ് ഈ വാർത്ത കൊണ്ട് ഇക്കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. തീർച്ചയായും ഇതിന്റെ വിശദമായ അന്വേഷണങ്ങൾ സഹിതം, കൃത്യമായ തെളിവുകളും വിവരങ്ങളും സഹിതം, അതിന്റെ കൃത്യമായ അവലോകനവും സഹിതം വീണ്ടും ഈ വാർത്തകളുടെ ഫോളോ അപ്പ് ഉണ്ടാകും. തീർച്ചയായും ഇതാര് ചെയ്താലും അത് എന്തിനു ചെയ്താലും അവരൊക്കെ മറനീക്കി പുറത്തു വന്നേ പറ്റൂ. അവർക്ക് തീർച്ചയായും മാതൃകാപരമായ രീതിയിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.